ഫിറ്റ്നസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ അല്ലെങ്കിൽ ബീറ്റാ ഫിഷിന് പറ്റിയ ഒരു ഒരു ടാങ്ക് ആണ്. സാധാരണ നമ്മളെല്ലാം ബൗളിലൊക്കെയാണ് ഇത് കാണുന്നത്. ഇത് ബൗളിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ വേറെ രീതിയിൽ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണത് നോക്കിയാലോ. അത് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്കൊരു ബോട്ടിൽ വേണം, ഒരു ബോട്ടിൽ, പിന്നെ ത്രെഡ്. ഈ ത്രെഡിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്താൽ നമുക്ക് മീൻ ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ചെയ്യണം എങ്ങനെ നോക്കാം. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ കട്ട് ചെയ്യണം. ഈ ബോട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ത്രെഡ് വേണം, മണ്ണെണ്ണ. സംഭവം എന്ന് പറഞ്ഞാൽ ത്രെഡിന് നമ്മൾ എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ എവിടെ ഉദ്ദേശിക്കുന്നു ആ ഹൈറ്റിൽ വെച്ച് ഇത് ടൈറ്റ് ആയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കണം. ത്രെഡ് ഫുള്ള് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണെണ്ണ എടുത്ത് ഇതിൻ്റെ ഫുള്ളായിട്ട് ഒഴിക്കുക. ഈ ത്രെഡില് ഫുള്ള് വീണം. ഈ മണ്ണെണ്ണ ഇങ്ങനെ ഒഴിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ആകുമ്പോൾ ഇത് വെയിറ്റ് നിന്ന് കത്തും. പെട്രോൾ ഒന്നും എടുത്ത് ഒഴിച്ച് കളയല്ല, പെട്രോൾ സംഭവം പെട്ടെന്ന് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ അപ്പോൾ വെയിറ്റ് ചെയ്ത് കത്താൻ വേണ്ടാണ്. ത്രെഡില് ഫുള്ള് മണ്ണെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീപ്പെട്ടി വെച്ച് കത്തിക്കാം. കത്തിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സൈഡ് മാത്രം നമ്മൾ പിടിച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സൈഡ് പിടിച്ചോണ്ടിരിക്കുക, ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടപ്പ് ഊരി കളയണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോഴ് നമുക്കിത് കറക്റ്റായിട്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ഒരു ഷേപ്പിന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയ രണ്ട് പീസുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പീസിൽ നമുക്ക് പെയിൻറ് ചെയ്യാം. പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ് ബ്രഷ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് ചെയ്യാൻ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പെയിൻറ് ചെയ്യും. അപ്പോൾ നമുക്ക് മീനിനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സ്പേസ് ഒന്ന് വിടണം. അതിന് അതാദ്യം ഒന്ന് വരച്ചങ്ങ് വിടാം. ആ നമുക്ക് ഈ ഒരു സ്പേസിൽ നമ്മൾ പെയിൻറ് അടിക്കാൻ പാടില്ല, കാരണം ഈ സ്പേസിൽ കൂടെ നമ്മൾ മീൻ കാണാൻ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കി ഫുള്ള് നമുക്കിനി പെയിൻറ് ചെയ്യണം. ബാക്കി ഫുള്ള് നമ്മൾ ഒന്ന് ജസ്റ്റ് കട്ടിങ് ഒന്ന് അടിച്ചങ്ങ് പോയാൽ മതി. അകത്ത് ഈ ഇതുവഴി ഫുള്ള് ബ്ലാക്ക് ഫുള്ള് കട്ടിങ് അടിച്ചങ്ങ് പോകണം. നമ്മൾ ഈ രണ്ട് പീസിൽ നമ്മൾ ഒരേപോലെ പെയിൻറ് അടിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് തിരിച്ച് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു മീൻ ഇട്ടിട്ട് നമ്മൾ ഇതിന് തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ രണ്ടിലും അടിക്കും. പിന്നെ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് അടിക്കാം കേട്ടോ. ഇഷ്ടമുള്ള പെയിൻറ് നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം. കറുത്ത പെയിൻറ് ഇവിടെ ഇരുന്നുകൊണ്ടാണ് കറുത്ത പെയിൻറ് എടുത്ത് അടിച്ചത്. ഫുള്ളടിച്ച് ഫിനിഷ് ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പെയിൻറ് അടിച്ചുകൊണ്ടിരുന്ന ബോട്ടിൽ നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിന് പറയുക ഇത് മുമ്പ് ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു ബോട്ടിലാണ്. ഇത് നമ്മൾ പെയിൻറ് അടിച്ചെല്ലാം പെയിൻറ്റെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതിലൊരു മുത്ത് വെച്ചൊന്ന് ഡെക്കറേറ്റ് ഒന്നേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ അടുത്തൊരു ലൈറ്റ് ഫിക്സ് ചെയ്യണം. ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ഭാഗം എടുത്തിട്ട് ഇതേപോലെ ഒരു ബേസ് ബോർഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഇതിനിങ്ങനെ ഒന്ന് വയ്ക്കണം. അത് നമുക്ക് ഗ്ലൂ കൊണ്ട് വെച്ച് അതിനെ ഒട്ടിച്ച് വയ്ക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇതിനൊന്ന് ഒട്ടിച്ച് വെക്കുക. ജസ്റ്റ് സെന്റർ ആയിട്ട് ഇതിനൊന്ന് ഒട്ടിച്ച് വെക്കുക. ഇത് വെക്കേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ലൈറ്റ് ഫിക്സ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 12 വാൾട്ടിൽ കത്തുന്ന ഒരു LED ലൈറ്റ് ആണ്. ഇതിന്റെ വില വന്നിട്ട് ഏതാണ്ട് ഒരു 20 രൂപയേ ഉള്ളൂ. ആ ലൈറ്റും നമ്മുടെ മുമ്പത്തെ അഡാപ്റ്റർ, നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാം 12 വാൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ. 12 വാൾട്ട് 3 ആമ്പിയർ വർക്ക് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ്. ഇനി ഈ ലൈറ്റ് നമുക്ക് ഇതിലായിട്ട് ഫിക്സ് ചെയ്യണം.
അപ്പോൾ ലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഡെമോ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ടാങ്കിന്റെ സെറ്റിംഗ്. അപ്പോൾ നമ്മളിത് ഫുള്ള് കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ 12 വോൾട്ട് അഡാപ്റ്ററിൽ 12 വോൾട്ട് ലൈറ്റ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുത്തിട്ടുണ്ട്. ഈ പൊളാരിറ്റി ഉള്ള ലൈറ്റ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. മാറി കൊടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, അടിച്ചോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കത്തൂല. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ കത്തും, ഇത്രേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇതിനകത്താണ് ഫിഷിനെ ഇടുന്നത്, അപ്പോഴേ അതിനനുസരിച്ചുള്ള ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ അക്വാറിയത്തിൽ വെക്കുന്ന പ്ലാന്റും ഒരു സാൻഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ പറ്റാവുന്ന രീതിയിൽ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിനെ വിടാനാണ്. ഇത് നമ്മളിവിടെ തന്നെ ബ്രീഡ് ചെയ്തെടുത്ത ഒരു ഫൈറ്ററിൻ്റെ കുഞ്ഞാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഇത് ബ്രീഡ് ചെയ്ത് നമ്മളതിൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അവൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വിളിച്ച് ആവശ്യമനുസരിച്ച് സാധനം വാങ്ങേണ്ടതാണ്. അതിലൊരു കുഞ്ഞിനെയാണ് നമ്മളിതിൽ ഇടുന്നത്. നമ്മുടെ ലൈറ്റിൻ്റെ ആ ഒരു ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിൽ ലൈറ്റ് ഇട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വീടിനകത്ത് പോയി ലൈറ്റ് ഇടണം എങ്ങനെയാണെന്ന് നോക്കാം. വാ ഫ്രണ്ട്സ്, നമ്മുടെ റൂമിൽ കൊണ്ട് ഇപ്പോൾ നമ്മളിത് നമ്മുടെ ബീറ്ററിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ വെളിയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം നമ്മുടെ ബീറ്റർ ടാങ്കിലെ ലൈറ്റ് മാത്രം ഇട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബീറ്റർ ടാങ്ക്. നമ്മുടെ ഹാളിലൊക്കെ വെക്കാനാണ് ഇത് ഭംഗി. ഹാളിലോ റൂമിലോ എവിടെ വേണം നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ വെറും പാഴേ കിടന്ന കുപ്പിയാണിത്. ആ കുപ്പിയിൽ നമുക്ക് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഡെക്കറേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പെയിൻറ് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ടാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നമ്മുടെ ഈ ബീറ്റ ഫിഷ് വേണമെന്നുള്ളവർക്കോ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ നമ്പർ കൊടുത്തിരിക്കുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ അഖിൽ മനസ്സിലാക്കുക. ബൈ.